എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിലെത്താൻ ആഗ്രഹമില്ലാത്ത ഒരു പർവ്വതാരോഹകനും കാണില്ല അല്ലേ? കാരണം ഭൂമിയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഭാഗമാണ് എവറസ്റ്റ്. കൂടാതെ ഭൂമിയിലെ അതിമനോഹരമായ പ്രദേശങ്ങളിലൊന്നും ആയതിനാൽ അതിന്റെ മുകളിൽ കയറി ലോകത്തെ വീക്ഷിക്കാൻ ആർക്കായിരിക്കും ആഗ്രഹമില്ലാത്തത്? എന്നാൽ ഈ മനോഹരമായ കാഴ്ചകൾ മാത്രമല്ല എവറസ്റ്റിന്റെ മുകളിൽ യാത്രികരെ കാത്തിരിക്കുന്നത്. എവറസ്റ്റ് കീഴടക്കുക എന്ന മോഹവുമായി ഇറങ്ങിത്തിരിച്ച് അവസാനം മരണത്തിന്റെ മരവ് ഏറ്റുവാങ്ങിയ നിരവധി മനുഷ്യരുടെ ശവശരീരങ്ങൾ കൂടി നിങ്ങൾക്കവിടെ കാണാം. അതായത്, അത്ര സുഖകരമായ ഒരു പ്രവൃത്തിയല്ല എവറസ്റ്റ് കീഴടക്കൽ. എവറസ്റ്റിന്റെ ഉയരങ്ങളിൽ വെച്ച് മരണപ്പെട്ടവരുടെ മൃതശരീരം മാറ്റാൻ പ്രയാസമായതിനാൽ പതിറ്റാണ്ടുകളോളം കേടുകൂടാതെ ഇതവിടെ അവശേഷിക്കും. ഈ മനസ്സ് മരവിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് മിക്ക യാത്രികരും എവറസ്റ്റിന്റെ മുകളിലെത്തുന്നതും തിരിച്ചിറങ്ങുന്നതും. ഇത്തരത്തിൽ മനുഷ്യന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമുള്ള ഭൂമിയിലെ അപൂർവ പ്രദേശങ്ങളിലൊന്നായ എവറസ്റ്റിന്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇൻഫോ സ്റ്റോറി ബുക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിലെ വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തൂ. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് എവറസ്റ്റിന്റെ ചെറു ചരിത്രം ഒന്ന് നോക്കാം. 1862 ബംഗാളിൽ നിന്നുള്ള സർവേർ ആയിരുന്ന രാധാനാഥ് സിക്തറാണ് എവറസ്റ്റാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്ന് മനസ്സിലാക്കുന്നത്. അക്കാലത്ത് എവറസ്റ്റിന്റെ പേര് പീക്ക് 15 എന്നായിരുന്നു. പിന്നീട് 1865 ബ്രിട്ടീഷ് സർവേയറും ആർമി ഓഫീസറുമായ സർ ആൻഡ്രൂ വോയാണ് തന്റെ മുൻഗാമിയായിരുന്ന കേണൽ സർ ജോർജ് എവറസ്റ്റിന്റെ ഓർമ്മയ്ക്കായി പീക്ക് 15 എവറസ്റ്റ് എന്ന പേര് നൽകിയത്. നേപ്പാളിൽ സാഗർമാത എന്നും ടിബറ്റിൽ ചോമോ ലുങ്മോ എന്നുമൊക്കെ അറിയപ്പെടുന്ന എവറസ്റ്റിന് 8848 മീറ്റർ ആണ് ഉയരം. വളരെ ചെറിയ രീതിയിൽ ഉയരം കൂടുന്നതായി കണക്കാക്കപ്പെട്ടിട്ടുള്ള എവറസ്റ്റിന് ചൈനയുടെയും നേപ്പാളിന്റെയും ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 8848.86 മീറ്ററിനടുത്ത് ഉയരമുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞതിനു ശേഷം ഇതിന്റെ നിറുകയിലെത്താനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിരുന്നു. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നെത്തിയ സംഘങ്ങൾ 1920കളിലായിരുന്നു ഇതിനുള്ള ആദ്യ ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. ഇങ്ങനെ വർഷങ്ങളോളം പരിശ്രമം നടന്നെങ്കിലും 1953 May 29 മനുഷ്യൻ ആദ്യമായി എവറസ്റ്റിന്റെ നിറുകയിലെത്തുന്നത്. ന്യൂസിലൻഡിൽ നിന്നുള്ള തേനീച്ച കർഷകനും പർവ്വതാരോഹകനുമായിരുന്ന എഡ്മണ്ട് ഹിലാരിയും നേപ്പാളിൽ നിന്നുള്ള ടെൻസിൻ നോർഗെ എന്ന ഷേർപ്പയുമായിരുന്നു അത്. മഞ്ഞ് പുലികൾ എന്നറിയപ്പെടുന്ന ഷീർപ്പകളുടെ സഹായമില്ലാതെ എവറസ്റ്റ് കീഴടക്കുന്നത് ഇപ്പോഴും പ്രയാസമാണ്. സമാനതകളില്ലാത്ത കഴിവുകൾ കുടമകൾ കൂടിയാണ് ഈ ഷീർപ്പകൾ. 1953 May 29 പകൽ 11:30 എവറസ്റ്റിന്റെ നിറുകയിലെത്തിയ എഡ്മണ്ട് ഹിലാരിയും ടെഡ്സിൻ നോർഗയുമാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വ്യക്തികളെന്ന് ലോകം അംഗീകരിക്കുമ്പോഴും ഇവരാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വ്യക്തികളെന്ന് 100% ഉറപ്പിച്ചു പറയുക പ്രയാസമാണ്. കാരണം മറ്റൊന്നുമല്ല, മരണപ്പെട്ടതിന് 75 ശേഷം 1999 എവറസ്റ്റിൽ നിന്നും കണ്ടെടുത്ത ജോർജ് മെലോറിയുടെ ശവശരീരമാണ് ഈ സംശയത്തിന് കാരണം. 1924 സുഹൃത്തായ ആൻഡ്രൂ ഇർവിനൊപ്പം എവറസ്റ്റ് കീഴടക്കാൻ യാത്രയായ ജോർജ് മെലോറിയുടെ ശവശരീരം കണ്ടെത്തിയത് എവറസ്റ്റിന്റെ നിറുകയിൽ നിന്നും വെറും 245 മാത്രം താഴെ നിന്നാണ്. അതുകൊണ്ടാണ് ഇവർ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ശേഷം തിരിച്ചിറങ്ങിയപ്പോഴാണോ അതോ കയറുമ്പോഴാണോ അപകടം സംഭവിച്ചതെന്നത് ഇന്നും സംശയകരമായി തുടരുന്നത്. സത്യം എന്തു തന്നെയായാലും ജോർജ് മെലോറിയെ പോലെ 200 ശവശരീരങ്ങൾ ഇന്നും എവറസ്റ്റിന്റെ മുകളിൽ ഒരു കേടും കൂടാതെ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എവറസ്റ്റിനെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ശ്മശാനം എന്ന അപരനാമത്തിൽ പോലും അറിയപ്പെടുന്നത്. ഭൂമിയുടെ ഏറ്റവും ഉയരത്തിലുള്ള എവറസ്റ്റ് കീഴടക്കുക എന്നുള്ളത് അത്ര നിസാരമുള്ള കാര്യമല്ല. ദിവസങ്ങളും മാസങ്ങളും കൊണ്ടുള്ള പരിശീലനത്തിന് ശേഷം മാത്രമേ അതിനുള്ള ശ്രമം പോലും ആരംഭിക്കാൻ സാധിക്കൂ. 18 വഴികളിലൂടെ എവറസ്റ്റിന് നിറുകയിലെത്താം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എങ്കിലും പ്രധാനമായും 2 അതിനായി സഞ്ചാരികൾ തിരഞ്ഞെടുക്കുക. അതിലൊന്ന് ചൈനയുടെ ഭാഗമായ ടിബറ്റിൽ നിന്നുള്ള നോർത്ത് ഈസ്റ്റ് റിഡ്ജ് റൂട്ടാണ്. രണ്ടാമത്തേത് നേപ്പാൾ വഴിയുള്ള സൗത്ത് റൂട്ടും. എങ്കിലും കൂടുതൽ ആളുകളും നേപ്പാൾ വഴിയുള്ള സൗത്ത് റൂട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ഇതാണ് കയറാൻ എളുപ്പവും. ഏകദേശം 7 മല കയറിയാണ് 18,000 ഉയരത്തിലുള്ള ബേസ് ക്യാമ്പിൽ തന്നെ എത്തുക. അവിടെ നിന്നും സാധാരണ രീതിയിൽ 2 വിശ്രമമായിരിക്കും. ഈ സമയം കൊണ്ടാണ് നമ്മൾ ആ കാലാവസ്ഥയോട് പൊരുത്തപ്പെടുകയും എവറസ്റ്റിന്റെ കുറിച്ചുള്ള ഏതാണ്ട് എല്ലാ കാര്യങ്ങളും പഠിക്കുകയും ചെയ്യുക. പിന്നീട് 20,000 ഉയരത്തിലാണ് അടുത്ത ക്യാമ്പ്. അവിടെയും വിശ്രമിച്ചു കഴിഞ്ഞാൽ 24,500 ഉയരത്തിലുള്ള ABC എന്ന അഡ്വാൻസ്ഡ് ബേസ് ക്യാമ്പിലെത്തും. അതിനടുത്തതാണ് 26,000 ഉയരത്തിലുള്ള മൂന്നാം ക്യാമ്പ്. ഇതിന് മുകളിലേക്ക് കയറുമ്പോഴേക്കും ഓക്സിജന്റെ അളവ് അപകടകരമാംവിധം കുറയും. പിന്നീട് അങ്ങോട്ട് ജീവൻ മരണ പോരാട്ടമാകും ഓരോ പർവ്വതാരോഹകരും നടത്തുക.
വേണ്ടത്ര ഓക്സിജൻ തലച്ചോറിലേക്ക് എത്താതെ വന്നാൽ ബ്രെയിൻ ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങളും ചിന്തിക്കാൻ പോലും കഴിയാതെ വരും. അത്ര ഉയരത്തിൽ നിന്നോ ഇറങ്ങുകയാണോ കയറുകയാണോ എന്ന് പോലും മനസ്സിലാകാതെ മരണത്തിനും കീഴടങ്ങിയേക്കാം. അതിനാൽ 26,000 അടി മിന്നിട്ടാൽ ഓക്സിജൻ മാസ്ക് ഉപയോഗിച്ചാണ് ഭൂരിഭാഗം പർവ്വതാരോഹകരും മല കയറുക. എന്നാൽ ഇത് ഉപയോഗിക്കാതെ എവറസ്റ്റ് കീഴടക്കിയിരുമുണ്ട്. അതിനുശേഷം 28,000 അടി ഉയരത്തിലുള്ള അവസാനത്തെ ക്യാമ്പിലെത്തും. പിന്നെ നേരെ 29,038 അടി ഉയരത്തിലുള്ള എവറസ്റ്റിന്റെ നെറുകയിലേക്ക്. ഈ പ്രതിസന്ധികളെ എല്ലാം മറികടന്ന് 1953 മുതൽ ഇക്കാലയളവ് ഒരു 4,000 പേർ മാത്രമാണ് എവറസ്റ്റിന്റെ നെറുകയിലെത്തിയിട്ടുള്ളത്. അതിനും എത്രയോ ഇരട്ടി ആളുകൾ പ്രതികൂലമായ സാഹചര്യം കാരണം മലകയറ്റം ഉപേക്ഷിച്ച് തിരിച്ചിറങ്ങിയിരിക്കുന്നു. ഈ യാത്രക്കിടയിൽ 300 പേർ എവറസ്റ്റിന്റെ പല ഭാഗങ്ങളിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് നേപ്പാൾ സർക്കാരിന്റെ കണക്കുകൾ. ഇതിൽ 200 മൃതശരീരങ്ങളും ഇപ്പോഴും എവറസ്റ്റിന്റെ മുകളിൽ തന്നെയുണ്ട്. എവറസ്റ്റ് കുഴുമുടി കീഴടക്കാൻ പോകുന്നവരുടെ വഴികാട്ടികളായി പലപ്പോഴും മാറുന്നത് ജീവനറ്റ ഈ മനുഷ്യരുടെ പല പേരിലുള്ള ശവശരീരങ്ങളാണ്. അതിലൊന്നാണ് ഇന്ത്യയുടെ സെവാങ് പൽജോറിന്റേതെന്ന് സംശയിക്കുന്ന ശരീരം. 1996 എവറസ്റ്റ് കീഴടക്കാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹത്തിന് ജീവൻ നഷ്ടമാകുന്നത്. കൂട്ടം തെറ്റിപ്പോയതായിരുന്നു പാൽജോറിന് തിരിച്ചടിയായത്. കൊടുത്തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ചെറു ഗുഹാകവാടത്തിൽ അഭയം തേടിയ ഇദ്ദേഹം അവിടെ നിന്ന് എഴുന്നേൽക്കാനാവാതെ മരണപ്പെട്ടു. അദ്ദേഹം മരണസമയത്ത് അണിഞ്ഞിരുന്ന പച്ച ബൂട്ടുകൾ വർഷങ്ങളോളം പർവ്വതാരോഹകർക്ക് വഴികാട്ടിയായിരുന്നു. ഈ ബൂട്ടിൽ നിന്നും ആ ഗുഹയ്ക്ക് ഗ്രീൻ ബൂട്ട് കേവ് എന്ന് പേര് ലഭിച്ചു. 9 വർഷങ്ങൾക്ക് ശേഷം 2005 ഇതേ ഗുഹയ്ക്ക് സമീപം തന്നെ ഡേവിഡ് ഷാർപ്പ് എന്ന പർവ്വതാരോഹകനും മരണപ്പെട്ടു. മുകളിലേക്ക് കയറുന്നതിനിടെ വിശ്രമിക്കാനായി ഗ്രീൻ ബൂട്ട് ഗുഹയ്ക്ക് സമീപം അല്പനേരം ഇരുന്നതാണ് അദ്ദേഹം. ഒരുപക്ഷെ അതിനിടെ അറിയാതെ ഉറങ്ങിപ്പോയത് കാരണമാകാം അദ്ദേഹത്തിന്റെ ശരീരം അനങ്ങാനാകാതെ തണുത്തുറയുകയായിരുന്നു. മരിച്ച പർവ്വതാരോഹകരുടെ ശരീരത്തിന് ചുറ്റും കല്ലുകൾ വെച്ച് മറ്റു പർവ്വതാരോഹകർ ഈ സാഹസികരെ ആദരിക്കുന്ന ഒരു പതിവുണ്ട്. ഈ രീതിയിൽ കല്ലടിക്കി വെച്ചിരിക്കുകയാണ് ഡേവിഡ് ഷാർപ്പിന്റെ ശരീരത്തിന് ചുറ്റും. ഇതുപോലെ തന്നെ എവറസ്റ്റിന്റെ മുകളിലെ മറ്റൊരു അവശേഷിപ്പാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നറിയപ്പെടുന്ന അമേരിക്കക്കാരി ഫ്രാൻസിസ് അർസിനോവിന്റെ ശരീരം. ഭർത്താവ് മുത്തുള്ള സംഘത്തിനൊപ്പം എവറസ്റ്റിൽ കയറി തിരിച്ചിറങ്ങുമ്പോഴായിരുന്നു അപകടം. ഭർത്താവായ സെർജി അർസിനേവ് തിരികെ ബേസ് ക്യാമ്പിൽ എത്തിയപ്പോഴായിരുന്നു ഭാര്യ തിരികെ എത്തിയ സംഘത്തിലില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. അപകടം വന്നത് അദ്ദേഹം ആവശ്യമായ ഓക്സിജൻ സിലിണ്ടർ കയ്യിൽ ഇല്ലാതിരുന്നിട്ട് കൂടി ഭാര്യയെ തേടി തിരികെ മല കയറി. എന്നാൽ ദൗർഭാഗ്യം അദ്ദേഹത്തെയും പിടികൂടി. വീണുകിടക്കുന്ന ഭാര്യയുടെ അടുത്ത് എത്തുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം കാൽവഴുതി അഗാധങ്ങളിലേക്ക് മറഞ്ഞു. ഇതിനിടെ എവറസ്റ്റ് കയറുന്ന ഉസ്ബെക്ക് സംഘത്തിലെ 2 പേർ മരണാസന്നയായി കിടക്കുന്ന ഫ്രാൻസിയാസിനെ കണ്ടെത്തിയെങ്കിലും അവരും നിസ്സഹായരായിരുന്നു. കൊടും തണുപ്പും ഓക്സിജന്റെ കുറവും മൂലം അനങ്ങാനാകാതെ കിടന്ന അവർ അവസാനം മരണത്തിന് കീഴടങ്ങി. എവറസ്റ്റ് കയറ്റക്കാർക്കിടയിൽ സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് അർസിനേവ് മരിക്കുമ്പോൾ 40 വയസ്സ് മാത്രമായിരുന്നു പ്രായം. എവറസ്റ്റിന്റെ കൊടും തണുപ്പിൽ നിസ്സഹായി മരണത്തിന് കീഴടങ്ങിയെങ്കിലും ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ അമേരിക്കൻ വനിത എന്ന തിരുത്തപ്പെടാനാവാത്ത റെക്കോർഡ് സ്വന്തമാക്കിയാണ് അവർ ജീവൻ വെടിഞ്ഞത്. ഇങ്ങനെ പല കഥകളും പറയാനുള്ള 200 മൃതശരീരങ്ങളാണ് എവറസ്റ്റിന്റെ പല ഭാഗങ്ങളിലായി കിടക്കുന്നത്. എവറസ്റ്റിന്റെ ഭാഗങ്ങളിൽ മരിക്കുന്നവരിൽ ചെറിയ വിഭാഗത്തിന്റെ ശരീരം മാത്രമാണ് അവിടെ നിന്നും തിരികെ എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഭൂരിഭാഗവും അവിടെ തന്നെ ഉപേക്ഷിക്കുകയാണ് പതിവ്. ശരീരം അവിടെ നിന്നും താഴെ ഇറക്കുന്നതിനുള്ള പ്രതികൂല സാഹചര്യവും വലിയ ചിലവുമാണ് ഇതിന് കാരണം. എങ്കിൽ തന്നെയും എവറസ്റ്റ് കയറ്റക്കാർ സാധാരണ സഞ്ചരിക്കുന്ന പാതയിൽ മരണപ്പെടുന്നവരുടെ ശരീരം പെട്ടെന്ന് കാണാത്ത ഭാഗത്തേക്ക് മാറ്റുകയാണ് പതിവ്. അങ്ങനെ 2007 സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ ശരീരവും 2014 ഗ്രീൻ ബ്യൂട്ട്സിന്റെ ശരീരവും പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഭാഗങ്ങളിലേക്ക് മാറ്റിയിരുന്നു. എങ്കിലും നിരവധി ശരീരങ്ങൾ മലകയറ്റക്കാരുടെ വഴികാട്ടികളായി ഇപ്പോഴും തുടരുന്നു. എല്ലാ സാമഗ്രികളുമായി മലകയറിയിട്ടും അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള എവറസ്റ്റിൽ അതിസാഹസികത കൊണ്ട് ലോകത്തെ ഞെട്ടിച്ചവരുമുണ്ട്. അതിൽ ഒരാളാണ് റെയിൻഹോൾഡ് മെസ്സനർ. 1978 തന്റെ സുഹൃത്തായ പീറ്റർ ഹെബനറിനൊപ്പം എവറസ്റ്റ് കയറിയ അദ്ദേഹം ഓക്സിജൻ സിലിണ്ടറും റേഡിയോയും ഇല്ലാതെ എവറസ്റ്റിന്റെ നെറുകയിലെത്തിയ ആദ്യ വ്യക്തി എന്ന റെക്കോർഡ് സ്ഥാപിച്ചു. ഏറ്റവും ഉയരമുള്ള ഭാഗങ്ങളിൽ ഓക്സിജന്റെ അളവ് 1/3 കുറയുന്നതിനാൽ ഈ ഭാഗങ്ങളിൽ സമയം പാഴാക്കാതെ സാധാരണയെക്കാളിലും വേഗത്തിൽ സഞ്ചരിച്ചായിരുന്നു ഇദ്ദേഹം ഈ റെക്കോർഡ് സ്വന്തമാക്കിയത്. പിന്നീട് നിരവധി പേർ ഇത്തരത്തിൽ എവറസ്റ്റിന്റെ നെറുകയിലെത്തിയെങ്കിലും റെയിൻഹോൾഡ് മെസ്സനർ എന്ന ഇറ്റാലിയൻ പർവ്വതാരോഹകന്റെ പേരിൽ ഈ റെക്കോർഡ് തങ്കലിപികളിൽ രേഖപ്പെടുത്തി കഴിഞ്ഞിരുന്നു. അതേപോലെ തന്നെ സാഹസികർ തന്നെയാണ് എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ അന്ധനായ എറിക് വിൻമേയറിന്റെയും എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ അംഗപരിമിതിയായ വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യക്കാരി അരുണിമ സിൻഹയുടെയും എല്ലാം നേട്ടങ്ങൾ. ഭൂമിയുടെ ഏറ്റവും ഉയരം തൊടാനുള്ള ഈ യാത്രയിൽ ഇനിയും ഒരു ജീവൻ പോലും പൊഴിയാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുമല്ലോ. എവർസ്റ്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അത് കമന്റായി രേഖപ്പെടുത്തും. എങ്കിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.